ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ മുരുക, എന്റെ അഹങ്കാരം അങ്ങ് ഇല്ലാതാക്കിയിരിക്കുകയാണ്. എന്റെ ഗർവ് നശിപ്പിച്ചു അങ്ങ്. ഞാൻ അങ്ങയ്ക്ക് ഒരു വരം നൽകുകയാണ്. അങ്ങയ്ക്ക് മാത്രമേ ഇനി നാഗാസ്ത്രം വേണ്ട പോലെ ഉപയോഗിച്ച് മരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയൂ. ആവശ്യമായ അസ്ത്രങ്ങൾ നൽകാൻ ഞാൻ ഉടനെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. നിന്റെ വ്യൂഹത്തിന്റെ അടുത്ത ഘട്ടം എന്താണ്? നമ്മൾ ആരുടെ കൈവശവും ഇല്ലാത്ത ഒരു പ്രത്യേക തരം ആയുധം തന്നെയാണ് നമ്മൾ നിർമ്മിക്കേണ്ടത്. നമ്മൾ ഏവരുടെയും കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങൾ കൊണ്ട് അത് നമ്മൾ നിർമ്മിക്കണം. അത് ഉപയോഗിച്ച് അമ്മ ആ അസുരനെ വധിക്കാനുള്ള വഴി കണ്ടെത്തും. കൊടും കോപം പൂണ്ടു നിൽക്കുന്ന ദുർഗേ,
നിന്റെ അസ്ത്രങ്ങളൊന്നും തന്നെ എന്നെ സംഹരിക്കാൻ സഹായിക്കില്ല. ത്രിമൂർത്തികളെ, നിങ്ങളുടെ അസ്ത്രങ്ങളെല്ലാം ഇപ്പോൾ അമ്മയുടെ അസ്ത്രത്തിന് പുതിയ രൂപം നൽകാൻ സഹായിക്കട്ടെ. മഹാദേവ, അങ്ങയുടെ കയ്യിലുള്ള ത്രിശൂലമാണ് അസ്ത്രങ്ങളിൽ ഏറ്റവും മികച്ചത്. വിഷ്ണുദേവ, അവിടുത്തെ സുദർശന ചക്രത്തിന് തുല്യമായ അസ്ത്രം ഉണ്ടായിട്ടുണ്ടോ? ബ്രഹ്മദേവ, അങ്ങയുടെ ഗംഗാജലം നിറഞ്ഞ കമണ്ഡലത്തിന് അതീത ശക്തിയാണുള്ളത്. ഈ യുദ്ധത്തിൽ തീവ്രമായി മുഴുകിയിരിക്കുന്ന അവസരത്തിൽ ദേവകളെല്ലാവരും ഒത്തുചേർന്ന് എനിക്കെതിരായുള്ള ചതിയിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലേ? അങ്ങനെ ഒരു അസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അത് ഞാൻ ഇല്ലാതാക്കുന്നതാണ്. അമ്മേ, അവിടുന്ന് എനിക്ക് ഈ കവചത്തെ മാതൃസ്നേഹത്തിന്റെ ശക്തി നിറഞ്ഞ ആയുധമായാണ് കനിഞ്ഞു നൽകിയത്. ഞാനിപ്പോൾ അവിടുത്തേക്ക് പുത്രധർമ്മ കവചത്തെ നൽകുകയാണ്. അമ്മേ, നിന്നെ വധിക്കാൻ വേണ്ടി പെണ്ണായ അമ്മ ആദിപരാശക്തി തന്നെ വിശ്വരൂപമെടുത്ത് നിൽക്കുകയാണ്.
ആദിപരാശക്തിയെ, അമ്മ ദുർഗാദേവിയെ, പരമേശ്വരിയെ, മഹിഷാസുരവധം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അമ്മ പാർവതീദേവിയുടെ ആവേശവും രൗദ്രവും ശാന്തമാകുന്നതേയില്ല. ജ്യേഷ്ഠ, സന്തോഷത്തിന്റെ പൂർണതയിലെത്തിയിരിക്കുന്നു. കോലാഹലമായ ആഘോഷത്തിനു വേണ്ടിയുള്ള സകല ഏർപ്പാടുകളും തയ്യാറായിരിക്കുകയാണ്. മേളതാള മദ്ദളങ്ങൾ പിണ്ണു പിളർക്കെ, അസ്ത്രബാണങ്ങൾ നയനങ്ങൾ കുളിർക്കെ, ദേവനർത്തകികൾ നൃത്തമാടി നമ്മുടെ ആനന്ദം പൂർണതയിലെത്തുന്നതാണ്. അത്ഭുതം, മനോഹരം, അതിമനോഹരം. അധികം വൈകാതെ തന്നെ ആ മുരുകന്റെ മരണവാർത്ത അറിയിക്കാൻ ആ മഹിഷാസുരൻ മഹേന്ദ്രപുരിയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ മഹേന്ദ്രപുരി ദേവേന്ദ്രപുരിയായി മാറുന്നതാണ്. അയ്യോ, ദുർഗാദേവിയുടെ ഉഗ്രരൂപം കണ്ട് എന്റെ ശരീരം വിറയ്ക്കുകയാണ്, ഹൃദയം പിടയുകയാണ്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചു കഴിഞ്ഞു അമ്മാവ. അവളിപ്പോൾ സത്യത്തിൽ വിശ്വരൂപം സ്വീകരിച്ചു നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അവൾ നമ്മുടെ അടുത്തേക്ക് വന്നേക്കാം. അവളുടെ കണ്ണിലുള്ള രൗദ്രഭാവം നമ്മുടെ മേൽ പതിച്ചാൽ തന്നെ നമ്മൾ കത്തി ചാമ്പലാകും. അതുകൊണ്ട് നമുക്ക് മറഞ്ഞിരിക്കാം. ഇല്ല, ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ജിഷ്ണു ലേ
മുരുക, ഈ മഹാകാര്യം ഇന്ന് എന്റെ ഉള്ളിൽ ഇരുന്ന് നടത്തിയത് നീയാണ്. സ്ത്രീയുടെ ശക്തിയെ എനിക്ക് മനസ്സിലാക്കി തന്നതും നീയാണ്. എന്റെ ഹൃദയം ശാന്തമായ ഈ വേളയിൽ നീ ആഗ്രഹിക്കുന്ന വരം എന്നോട് ചോദിക്കുക. അമ്മേ, ഞാൻ അവിടുത്തെ പുത്രനായി അവതരിച്ചത് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ വരങ്ങളെക്കാളും ഏറ്റവും മികച്ച വരമായി ഞാൻ കരുതുകയാണ്. എന്നാൽ അവിടുന്ന് എനിക്കൊരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരമൊരു വരം തന്നെയാണ് നൽകേണ്ടത്. ചോദിച്ചോളൂ പുത്ര. ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു ബലഹീനയായ പെണ്ണ് അവിടുത്തെ 108 തിരുനാമങ്ങൾ മനസ്സൊരുകി ഉച്ചരിക്കുകയാണെങ്കിൽ അവളുടെ ഉള്ളിൽ അമ്മ ആദിപരാശക്തിയുടെ അനുഗ്രഹം അരുവി പോലെ ഒഴുകി എത്തുക തന്നെ വേണം. അവർ അവരുടെ പ്രശ്നങ്ങളെ സ്വയം തന്നെ നേരിടാൻ കഴിവുള്ളവരായി തീരണം. അവിടുത്തെ ശക്തി കവചം എന്നെ എങ്ങനെയാണോ സംരക്ഷിച്ചത്, അതുപോലെ തന്നെ മഹിഷാസുരമർദിനി സ്തോത്രം മുഴുവൻ മനമൊരുകി ചൊല്ലുന്നവരെ അവിടുന്ന് അനുഗ്രഹിച്ച് പ്രശ്നങ്ങളിൽ നിന്നും അവരെ കാത്ത് കവചമായി നിന്ന് രക്ഷിക്കേണ്ടതാണ്. മഹിഷാസുരമർദിനി സ്തോത്രത്തെ ആരാണോ പ്രാർത്ഥിച്ചു സ്തുതിക്കുന്നത് അവരെ എന്റെ മഹാശക്തി ദിവ്യ കവചമായി നിന്ന് രക്ഷിക്കും. മഹിഷാസുരമർദിനിയെ പാഹിമാ, ദുർഗാദേവിയെ പാഹിമാ, ചാമുണ്ഡേശ്വരിയെ പാഹിമാ, മഹിഷാസുരമർദിനിയെ നമോ നമഃ, ദുർഗാദേവിയെ നമോ നമഃ, ചാമുണ്ഡേശ്വരിയെ നമോ നമഃ. മഹിഷാസുരന്റെ വധത്തിന് ശേഷം ഞാൻ നിന്നെ മറന്നു എന്നാണോ കരുതിയിരിക്കുന്നത്? അത് തെറ്റാണ്. ഇതാ നിന്റെ